മിക്കു ഹണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്കല്ല ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു ചെറുതേൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ചെറുതേൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ചെറുതേൻ ഈച്ചനെ കുപ്പിയിലാക്കി രസം തേൻ ഒഴിച്ച് നമ്മൾ ഒരു ജെ സി ബി വെച്ച് പൊളിക്കണ ഒരു തറമെന്ന് കിട്ടിയ മുട്ടയിൽ നമ്മൾ രണ്ട് കൂടിൽ മുട്ടയാക്കിയിട്ട് രണ്ട് കൂടുക്ക് നമ്മൾ ഇതേപോലെ നമ്മൾ ഈച്ചനെ നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് അതിന് നെഗറ്റീവ് കമൻറ്റ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞാൽ അത് വിജയിക്കൂല, അത് സെല്ല് കെട്ടൂല, എങ്ങനെയാണ് അത് സെല്ല് കെട്ടുക, അത് വിജയിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ ഇതൊരു 3 മാസം കാണുമ്പോൾ കഴിയുമ്പോൾ അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷേ യാദൃശ്ചികമായിട്ട് അതിൽ ഈച്ച കുറവുള്ളതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇന്ന് അന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ അതിൽ ഒരു കൂടുതൽ അതിൽ ശരിക്കും റാണിമുട്ടായിട്ടുണ്ട്. അപ്പോൾ റാണിമുട്ടുണ്ടാവില്ല, അത് പിന്നെ പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ അടിച്ചിരുന്നു. അപ്പോൾ അത് പരാജയപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. റാണിമുട്ടുണ്ടായാൽ നമ്മളെ കൂടെ വിജയിച്ചു എന്നില്ല തന്നെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അത് റാണി വിരിഞ്ഞ് പുതിയ കഴിഞ്ഞ് ഇണ ചേർന്ന് തിരിച്ചു വന്ന് മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ ആണെങ്കിൽ രസം കൂടി നല്ല മുട്ട ഏതെങ്കിലും കൂടുന്ന എടുത്ത് വെച്ച് കൊടുത്താൽ അതൊന്നും കൂടി ക്ലീൻ ആവും. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മളിതാ നമുക്ക് കൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഇതേപോലെ അന്ന് പ്ലാസ്റ്റിക് കെട്ട് കെട്ടി അതിൻ്റെ ശേഷം പാട വെച്ച്, പിന്നെ ഇത് ഞാനിന്ന് രാവിലെ പൊട്ടിച്ചതാണ്. ആണോ ഈ കടലാസും കൊണ്ട് കെട്ടിപ്പോയിരുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് ആ കൂടിൻ്റെ അവസ്ഥ. ആണോ നമ്മളന്ന് ഇട്ട കൂടിൽ ഇതാണ്. ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇപ്പോൾ അതിൽ ഇതാ റാണിമുട്ട ഉണ്ടോ? ഇതാണ് റാണിമുട്ട. ഇനിയിപ്പോൾ ഈ റാണിമുട്ട അപ്പോൾ ആരും അതൊന്ന് വിജയിക്കൂല എന്ന് പറഞ്ഞു. റാണിമുട്ട വളരെ കുറച്ച് ഈച്ചനെ കൊടുത്ന് നിക്ഷേപിച്ച് ഇനി ഇതിൽ നമ്മൾ കുറച്ച് ഈച്ചനെ നിക്ഷേപിച്ച് വേണമെങ്കിൽ കുറച്ച് പിന്നെ നല്ല മുട്ടയും വെച്ച് കൊടുത്താൽ ആ റാണി വിരിയുമ്പോഴത്തിനത് കൂട് സ്ട്രെങ്തായി കിട്ടും. അപ്പോൾ നമ്മളത് ഇനി പഴയ പോലെ തന്നെ അതിനെ നമ്മൾ കടലാസൊക്കെ വെച്ച് നല്ല സെറ്റപ്പായിട്ട്, എപ്പോഴും പറയുമ്പോൾ ഒരു ചെറുതേനീച്ചക്ക് നല്ല ഈ ചൂടിൻ്റെതാണ് ഭയങ്കര പ്രശ്നം, ഊഷ്മാവ് ക്രമീകരിക്കാനുള്ള രീതിയിൽ അത് വെക്കണം. അപ്പം ഇനി ഇതേപോലെ ഇതേ ദിവസം നമ്മൾ മറ്റൊരു കൂടും കൂടി നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ കൂടിൻ്റെ അവസ്ഥ എന്താ നോക്കുക. അതിൽ റാണിശല്യുണ്ട്, ഞാൻ രാവിലെ നോക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. എന്നിട്ട് ആ കൂട് നമ്മൾ വേറെ കൂട് പിരിച്ച് ആ ശല്യെടുത്ത് വേറെ കൂട് നമ്മൾ പിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി കാണാം. അപ്പോൾ നമ്മൾ അതേപോലെ നമ്മൾ അതേ കൂടിൻ്റെ മുട്ടെടുത്തിട്ട് ഇതേപോലെ നിക്ഷേപിച്ച് മറ്റൊരു കൂടാണിത്. ഇതിപ്പോൾ ഞാൻ ഇതിന് രാവിലെ ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു റാണിമുട്ട എടുത്തിട്ട് വേറെ കൂട് പിരിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, അതേപോലെ അന്ന് നിക്ഷേപിച്ചതാണ്. നമ്മൾ ഇതാ ഒരുപാട് റാണിമുട്ടുണ്ട്, ഒന്ന് കൂടുതൽ റാണിമുട്ടുണ്ട് ഇതിൽ. 1, 2, 3, 4, 5 റാണിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും വലിയ പരുക്കില്ലാതെ നമുക്ക് ഒരു റാണിമുട്ടനെ എങ്ങനെയൊരു പരിക്കില്ലാതെ എടുക്കണം. നമുക്ക് വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കത്തിയോണ്ട് തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഒരു ശരിക്കും ഒരു ഈർക്കിളിയാണ് വേണ്ടത്. ഈ റാണിമുട്ട ഒരു റാണിമുട്ട അതിലുണ്ട്.
അപ്പോൾ നമ്മൾ ഈ റാണിമുട്ട വെച്ചിട്ട് നമ്മളൊരു റാണിമുട്ട അതിൽ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ ഒന്ന് കൂടുതൽ റാണിമുട്ട ഉണ്ട്, പക്ഷേ അത് പിരിഞ്ഞു പോകാനുള്ള ഈച്ചയൊന്നും ഇതിലില്ല. നമ്മൾ ഈച്ചനെ നിക്ഷേപിച്ചതാണ്. ഇത് നല്ല റാണിമുട്ടയാണ്. അപ്പോൾ ഈ റാണിമുട്ട വെച്ചിട്ട് നമുക്ക് വേറെ കൂടിനെ നമുക്ക് പിരിക്കാം. അപ്പോൾ നമ്മളിത് കാണിച്ചു തരുന്നത് എന്താ സംഭവിച്ചാൽ, ഞാനിങ്ങനെ വെറും മുട്ട മാത്രം നിക്ഷേപിച്ചിട്ട് ഒന്നിലധികം കൂടുന്ന് നമ്മൾ പിന്നെ ഈച്ചനെടുത്ത് അതിൽ തേൻ വെച്ച് നമ്മൾ അത് ഒന്നിലധികം കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് തേൻ വെച്ച് ഒരു കൂടുന്ന് മാത്രം എടുത്ത് കൊണ്ടുവരണമെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. ഈച്ചനെ കൂടുന്ന് നമ്മളിതിൽ നിക്ഷേപിച്ച് അത് കണ്ടു. അപ്പോൾ പിന്നെ റാണിമുട്ട എടുത്തു, അതിൽ നിന്ന് രണ്ട് റാണിമുട്ട ഏതാ, ഒരു റാണിമുട്ട ഇവിടെയും ഒരു റാണിമുട്ട ഇവിടെയും, രണ്ട് റാണിമുട്ട നമ്മൾ അതിൽ നിന്ന് എടുത്തു. ഇനി നമ്മൾ വേറെ കൂട് പിരിക്കാൻ വേണ്ടി ഈ കൂട് നമ്മൾ ഈ മുട്ട നമ്മൾ എടുക്കുകയാണ്. ഇത് നമ്മൾ ചെറുതേൻ്റെ നമ്മളെ ചെറുതേനീച്ച, നമ്മൾ സാധാരണ ചെറുതേനീച്ചൻ്റെ കൂട് നമ്മൾ ചെയ്യലില്ല. വളരെ കുറവ്, 10-30, 30-35 കൂട് തന്നെ ഉണ്ടാവും നമുക്ക്. അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ള തേൻ മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുതേൻ്റെ കൂടെ ഉള്ളൂ. അല്ലാതെ ചെറുതേന് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. കുറച്ച് ചെറുതേനൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഈച്ച അടക്കം കൊടുക്കാനാണ്. അല്ലാതെ നമ്മൾ ചെറുതേന് കൂടുതലായിട്ട് ഇവിടെ പൂമ്പൊടി കുറവായതുകൊണ്ട് ചെറുതേന് അത്ര ഒരു ക്ലിയർ ഇല്ല. അപ്പോൾ നമ്മൾ ഇത് കാണിച്ചു തന്നെ എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അങ്ങനെ മുട്ട മാത്രം എടുത്തിട്ട് നമ്മൾ പിന്നെ അതിൽ ഈച്ചനെ നിക്ഷേപിച്ചാൽ നമ്മൾ വിജയിക്കുമെന്ന്. ഇപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഏതെങ്കിലും കൂടുതൽ ചെറുതേൻ ഉണ്ടെങ്കിൽ ഈച്ചനെടുക്കാതെ ആ കൂടുന്ന് രണ്ട് മുട്ടയും, അതായത് ചെറിയ മുട്ടയും വലിയ മുട്ടയും, അതായത് ബിരിയാനായ മുട്ടയും ചെറിയ നൂൽമുട്ടല്ല ഐസ്ക്രീമിൻ്റെ കപ്പ് പോലത്തെ ചെറിയ മുട്ടയും, ആ ചെറിയ മുട്ടയിൽ നിന്നാണ് റാണിച്ചൽ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഈ രണ്ട് കൂടുതലും ചെറിയ മുട്ട മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചെറിയ മുട്ടയിൽ നിന്ന് രണ്ടിലും ചെല്ലുണ്ടാക്കി നമുക്കത് എടുക്കാനുള്ള ചെല്ലും കിട്ടി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വേറൊരു കൂട് പിരിച്ചിട്ട് ഈ സെല്ല് അതിന് വെച്ചു കൊടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ചെറുതേൻ കൂട് ഉണ്ടെങ്കിൽ ആ ചെറുതേൻ കൂടുന്ന് മുട്ട മാത്രം, കുറച്ച് മുട്ട മാത്രം എടുത്തിട്ട് ഏതെങ്കിലും പെട്ടിയിൽ വെച്ചിട്ട്, ഇപ്പോൾ ഇവിടുന്നാണ് ഈ കൂടുന്നാണ് ചെറുതേൻ മുട്ട മാത്രം എടുക്കണമെന്ന് വെച്ചാൽ, തൊട്ട് അപ്പുറത്ത് തന്നെ വേണമെങ്കിലും ആ കൂട് നമുക്ക് സ്റ്റാൻഡ് അടിച്ചിട്ട് വേറെ വെച്ച് വേറെ സ്ഥലത്ത് നിന്ന് ഒരു കുപ്പിയിൽ ഈച്ചനെ പ്രകൃതിദത്ത കൂടുന്ന് ഈച്ചനെ എടുത്തിട്ട് നമ്മൾ അതിനെ നിക്ഷേപിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ കൂട് സെറ്റാവുകയും ചെയ്യും. നമ്മളിവിടെ ഇരിക്കുന്ന കൂടുന്ന് കുറച്ച് മുട്ട മാത്രമേ പോകണുള്ളൂ. അത് രണ്ട് മുട്ടയും കുറേശ്ശെ എടുക്കുമ്പോൾ ആ കൂടിന് വല്ലാതെ സ്ട്രെങ്ത് കുറയണില്ല. അതേപോലെ ആ കൂട് പിരിഞ്ഞു പോകാനുള്ള ഇതിൽ നിന്ന് അതിന് പിന്നെ പിരിഞ്ഞു പോകില്ല. കാരണം മുട്ടയും രണ്ട് മുട്ടയും കൂടുമ്പോഴാണ് ചെറുതേൻ കൂട് പിരിഞ്ഞു പോവുക. അപ്പോൾ പിന്നീട് അത് പിന്നെയും രണ്ടാമത് മുട്ടയായി വരുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ വീണ്ടും അതെടുത്തിട്ട് വേണമെങ്കിൽ മുട്ട എടുത്തിട്ട് ഒരു പെട്ടിയിൽ നിക്ഷേപിച്ചിട്ട് വേറെ എവിടെന്നെങ്കിലും പ്രകൃതത്തെ കൂടുന്ന് എടുത്തിട്ട് ഈച്ചനെ നിക്ഷേപിക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് ഒന്ന് ഒരുപാട് കൂട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ആ ഇനി അടുത്തത് നമ്മളിവിടെ വേറെ കൂട് ഇരിക്കുന്നുണ്ട്. ആ കൂടുന്ന് നമ്മൾ പിരിച്ച് ഈ സെല്ല് വെച്ച് പിരിക്കണമാണ്. അത് ഞാൻ എൻ്റെ രീതിയിലാണ്. ഞാൻ ഇതൊന്നും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ ഈ ചെറുതേൻ്റെ റാണി എത്ര ദിവസം കൊണ്ടാണ് റാണി വിരിയുക, എത്ര ദിവസം കൊണ്ടാണ് മുട്ടിടാന്നൊന്ന് കമൻറ്റ് ചെയ്യണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കുക. നമ്മൾ അന്ന് വെച്ച കൂട്ടുന്ന് നമ്മൾ അന്ന് മറ്റേ ഇതാ റാണി ഇവിടെ ഉണ്ട്. ഇതാണ് റാണി. ഇതാ ഇതിൻ്റെ റാണി കറക്റ്റായിട്ട് നോക്കുമ്പോൾ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ റാണിന് പെടാതെ നമുക്ക് മുട്ട കിട്ടിയാൽ മതി. അപ്പോൾ റാണി ഉണ്ട്. അപ്പോൾ നമ്മളത് ഇതിൽ നിന്ന് ഒരു ഭാഗം റാണി ഇതാ ഈ സൈഡിലാണ് ഇറങ്ങിയത്. ഈ സൈഡിലുണ്ട് റാണി. നമ്മളിതിൽ നിന്ന് ഒരു ഭാഗം മുട്ട ഇതിൽ നിന്ന് വല്ലാതെ പരിക്കില്ലാതെ, മുട്ട എപ്പോഴും ചതയാദ്യം പരിക്കില്ലാതെ എടുക്കണം. അതിന് ഈർക്കിളി കൊണ്ട് എടുക്കണം നല്ലത്. മറ്റേ ഞാനിപ്പോൾ റാണിനെ കണ്ടതുകൊണ്ടാണ് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുക്കണത്. ചതവൊന്നും ഇല്ലാതെ കട്ട. അപ്പം നമ്മൾ ഈ മുട്ടക്ക് പരിക്കില്ലാതെ എടുക്കണം. അതാ ഈ മുട്ട നമ്മൾ എടുത്തു.
റാണി നമ്മൾ കണ്ടോണ്ടാണ് കേട്ടോ ഇങ്ങനെ മുട്ടെടുക്കണത്. ആ മുട്ട ഇന്നാളത്തെ പോലെ മറ്റേ കൂട് വെച്ച പോലെ നമ്മൾ ഈ മുട്ട വെച്ചു. അതിൽ നമ്മൾ കുറച്ച് അതായത് പൊടിയാതെ തേൻ കുറച്ച് കുറച്ച് തേനും വെച്ചു. പൂമ്പൊടി ഇവിടെ പൊതുവെ കുറവാണ്. അപ്പം നമ്മൾ ഇനി നമ്മൾ കൊടുന്ന ആ റാണിമുട്ട ഇതാണ്. ആ റാണിമുട്ട നമ്മൾ കൊടുന്ന റാണിമുട്ട ഇതാ. ഇതിൽ നമ്മൾ ആ റാണിമുട്ട നിക്ഷേപിച്ചു, റാണിമുട്ടയും വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ കൂടിനെ ഇതിൻ്റെ പഴയ സ്ഥാനത്ത് കൊണ്ടുവെക്കുകയാണ്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പം, നിങ്ങൾക്ക് റാണിമുട്ട ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടുന്ന് നിങ്ങൾ മുട്ട മാത്രം എടുക്കുക. ഈ മുട്ടയിൽ ഇതാ റാണിമുട്ട ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പണ്ട് ഇതേമാർക്ക് ഇങ്ങനെ വെച്ച കൂടുന്നാണ് നമ്മളിപ്പോൾ റാണിമുട്ട എടുത്തത്. വേറെ കൂടുന്ന് നമ്മൾ ഈച്ച എടുത്തു. അപ്പോൾ ഈ ഈച്ച വേറെ കൂടുന്ന് എടുക്കുന്നതിന് പകരം ഇതിപ്പോൾ ഒരു 300 മീറ്റർ അപ്പുറത്തു നിന്നാണ് എടുത്തത്. അതുകൊണ്ട് ഈ ഈച്ച ഇവിടെ വെച്ചാലും അങ്ങോട്ട് പോകൂല. ചെറുതേം കൂടി മറ്റേ തേൻ്റെ അത്ര ദൂരം പോകില്ല. അത് ഒരു 200 മീറ്റർ 100 മീറ്റർ ദൂരത്തിൽ തന്നെ അത് ഇതാവുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇതാകണ്ടോ ഈ കൂടിനെ നമ്മൾ ഈ കൂട്ടക്ക് നമ്മൾ ആ ഈച്ചനെ നിക്ഷേപിച്ച് നമ്മളിത് ഇത് ഭദ്രമായിട്ട് നമ്മൾ അതിൻ്റെ ഊഷ്മാവ് സംരക്ഷിക്കാൻ ഭദ്രമായിട്ട് നമ്മൾ അത് അടച്ചു കെട്ടി അതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ തുറക്കണ രീതിയിൽ നമ്മളത് ഭദ്രമായിട്ട് കെട്ടി ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വാതിൽ മാത്രം തുറന്നു കൊടുത്ത് ഇത് നമ്മളിനി സ്റ്റാൻഡിൽ വെച്ച് കെട്ടാൻ പോവാണ്. അപ്പൊ നമ്മളിത് ഈ കൂട് ഇങ്ങനെ ഇത് സ്റ്റാൻഡിൽ അടിക്കുന്നതിന് പകരം ഇങ്ങനെ വീടിന്റെ മുകളിൽ ഇങ്ങനെ മുകളില് മഴ കൊള്ളാത്ത സ്ഥലത്ത് ഇങ്ങനെ ഇവിടെ വെച്ച്. അപ്പോ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. ഞാൻ ചെറുതേനില് വരും വിദഗ്ധനൊന്നുമല്ല. എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് എന്തെങ്കിലും അതിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്കും കൂടി പഠിക്കാലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളടുത്ത് ചെറുതേം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കൂടുന്ന് മുട്ട മാത്രം എടുത്തിട്ട് ഈച്ചനെ പ്രകൃതിദത്ത കൂടുന്ന് ഒരു കുപ്പിയിലാക്കി കൊടുന്നിട്ട് അതൊരു 250 300 മീറ്റർ എങ്കിലും ദൂരത്തു നിന്ന് വേണം അത് കൊണ്ടുവരാൻ. അപ്പം ആ ഈച്ച തിരിച്ചു പോകില്ല. ഇപ്പം ഞാനിവിടെ ചെയ്തതും അതാണ്. നമ്മൾ നേരിട്ട് അങ്ങനെ ചെയ്ത് വെച്ചൊരു കൂടുന്ന് റാണിമുട്ട എടുത്തിട്ട് നമ്മളെ വീടിൻ്റെ താഴ്ഭാഗത്ത് ഒരു 300 മീറ്റർ ദൂരത്ത് ഉള്ളൊരു കൂടുന്ന് നമ്മൾ ഈച്ചെടുത്തു. അതിൽ കൂടുതൽ ഈച്ച ഉണ്ടായിരുന്നു, മുട്ട കുറവായിരുന്നു. ആ കൂടുന്ന് ഈച്ചെടുത്തു. നമ്മളെ വീടിൻ്റെ ഇവിടുന്ന് മറ്റൊരു കൂടുന്ന് മുട്ടെടുത്തു. ചെറിയ മുട്ട എടുത്ത് ശെല്ലും വെച്ച് ആ ഈച്ചനെ നിക്ഷേപിച്ച് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ വെച്ചു. അപ്പോൾ ഈച്ച ദൂരത്തു നിന്നായതുകൊണ്ട് ആ ഈച്ച ഈ കൂടുന്ന് ഒരിക്കലും തിരിച്ചു പോകില്ല. ഇനി ഇത് വിജയമാണോ പരാജയമാണോ എന്ന് ഞാൻ ഇതേപോലെ പിന്നീട് ഞാൻ അത് സാന്ദർഭികമായിട്ടിത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.